പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനം. പ്രാർത്ഥനാ മലയിലുള്ള ഒരു പ്രെയർ ടവർ, പ്രാർത്ഥനാ ഗോപുരം, അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. യോഹന്നാൻ 19:17 അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോത എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. യേശു തന്റെ കുരിശ് ചുമന്നുകൊണ്ടുപോയി. ഒരു മനുഷ്യനെ കുരിശിൽ തറയ്ക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം റോമൻ പടയാളികൾ അവന്റെ ചുറ്റിലും കൂടി നിൽക്കും. നാടുവാഴിയുടെ അരമനയിൽ ഏകദേശം 300 പടയാളികൾ യേശുവിനെ അടിച്ച് കഷ്ടപ്പെടുത്തി പരിഹസിച്ച് മോശമായ രീതിയിൽ സംസാരിച്ച് യേശുവിനെ വേദനിപ്പിച്ചുവെന്ന് ചരിത്രം പറയുന്നു. അവിടെ യേശുവിന്റെ രക്തം ചിന്തി മരിച്ചു. അതിനുശേഷം അവരുടെ സമ്പ്രദായ പ്രകാരം ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ ഏതു കുരിശാണോ ഏൽപ്പിക്കുന്നത്, ആ കുരിശിനെ അവൻ തോളിൽ ചുമന്നുകൊണ്ട് ആ കുരിശിൽ തറയ്ക്കുന്ന സ്ഥലത്തേക്ക് സ്വയം ചുമന്നുകൊണ്ട് പോകണം. നാടുവാഴിയുടെ അരമനയിൽ നിന്ന് യേശുവിനെ ചാട്ടവാറുകൊണ്ടടിച്ച് ഉപദ്രവിച്ച് നിശ്ചിത സ്ഥലത്തേക്ക് ചെന്ന് കുരിശും ചുമന്നുകൊണ്ട് പട്ടണത്തിന് പുറത്ത് ചെന്ന് നഗരത്തിൻ്റെ പുറത്തുള്ള ഗൊൽഗത എന്ന തലയോടിടം പോലെ ആകൃതിയുള്ള മലയിലാണ് കുരിശിൽ യേശുവിനെ തറയ്ക്കുക. യേശു തൻ്റെ കുരിശ് സ്വയം ചുമന്നുകൊണ്ടുപോയി. അത് വളരെ ഭാരമുള്ള കുരിശായിരുന്നു. അവർ രാത്രി മുതൽ യേശുവിന് കുടിക്കാൻ വെള്ളം പോലും കൊടുത്തിരുന്നില്ല. യേശുവിനെ ഉറങ്ങാനും അനുവദിച്ചിരുന്നില്ല. പകരം അടിച്ച്, ഉപദ്രവിച്ച്, വേദനിപ്പിച്ച്, മുറിവേൽപ്പിച്ച്, രക്തം ചൊരിയിപ്പിച്ചിരുന്നു. അപ്പോഴേക്കും ശരീരത്തിൽ പകുതി ശക്തി നശിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ വളരെ ഭാരമുള്ള ഒരു കുരിശായിരുന്നു ചുമന്നുകൊണ്ടുപോയത്. അതിനെ വലിച്ചുകൊണ്ടുപോയി ഗൊൽഗത എന്ന മലയിലേക്ക്, കുരിശിൽ തറയ്ക്കാനുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് അവിടേക്ക് ചെന്നു. യേശു അവരെ നോക്കി പറയുന്നു, എനിക്ക് വേണ്ടി നിങ്ങൾ കരയരുത്, നിങ്ങൾക്കായും നിങ്ങളുടെ മക്കൾക്കായും കരയുവിൻ. എന്തുകൊണ്ടാണെന്നോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കുരിശ് ചുമക്കുന്നത്. ഭാരമുള്ള കുരിശ് ചുമക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ചുമക്കുന്നു, നിങ്ങളുടെ രോഗങ്ങളെ ഞാൻ ചുമക്കുന്നു, നിങ്ങളുടെ ശാപങ്ങളെ ചുമന്നുകൊണ്ടു പോകുന്നു. ഞാൻ ഈ പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും ചുമന്ന് തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് വിമോചനമുള്ളൂ, പാപം ക്ഷമിക്കപ്പെടുകയുള്ളൂ, നിങ്ങൾക്ക് അനുഗ്രഹമുള്ളൂ, നിങ്ങൾക്ക് സൗഖ്യമെല്ലാം ലഭിക്കൂ. അതിനാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചുമന്നുകൊണ്ടു പോകുന്നത് എന്ന് യേശു പറഞ്ഞു. ആ കുരിശ് ഒരു മരക്കുഴിയാണ്. എന്നാൽ യേശു ചുമന്നത് ഒരു മരക്കുഴിയല്ല. നമ്മുടെ അക്രമങ്ങൾ, പോരായ്മകൾ, രോഗങ്ങൾ, ബലഹീനതകൾ, രോഗങ്ങളെല്ലാം അവൻ കുരിശിൽ നമുക്ക് വേണ്ടി ചുമന്നു തീർത്തു. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സഹോദരനെ, നിങ്ങൾക്ക് വേണ്ടി സഹോദരിയെ. അന്ന് യേശു നിങ്ങളെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കാനായിട്ടാണ് കുരിശ് ചുമന്നത്. ഇന്ന് കുരിശിൽ വന്ന്, യേശുവേ, എനിക്ക് വേണ്ടിയല്ലേ നീ കുരിശ് ചുമന്നത്? എന്റെ പാപങ്ങളും ശാപങ്ങളും വേദനകളും കണ്ണുനീരും രോഗങ്ങളും ചുമന്നുവല്ലോ. അതിനാൽ എന്നോട് ക്ഷമിക്കണമേ, സുഖമാക്കണമേ, അനുഗ്രഹിക്കണമേ, വിമോചിപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുരിശ് ചുമന്നതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു നിമിഷം ആ കുരിശിനെ നോക്കിക്കൊണ്ട്, കുരിശിൽ തൂങ്ങുന്ന യേശുവിനെ നോക്കി പറയൂ, പിതാവേ, എന്റെ മേലുള്ള സ്നേഹത്താൽ എന്റെ പാപങ്ങളെയും ശാപങ്ങളെയും രോഗങ്ങളെയും കണ്ണുനീരിനെയും അപമാനത്തെയും വേദനകളെയും കുരിശിൽ ചുമന്നുവല്ലോ. ആ സ്നേഹത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് ചുമന്ന് തീർത്തതുകൊണ്ട് ആ അനുഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, എന്റെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ. എല്ലാ രോഗങ്ങളും നീങ്ങട്ടെ, പാപഭാരങ്ങൾ നീങ്ങട്ടെ, ശാപങ്ങൾ നീങ്ങട്ടെ. ഇന്നു മുതൽ നന്മയും അനുഗ്രഹവും സമാധാനവും സന്തോഷവും എന്റെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകട്ടെ. ദൈവമേ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ കുട്ടികളുടെ ജീവിതത്തിലും ആ കുരിശിനെ അങ്ങ് ചുമന്നതുകൊണ്ടുണ്ടായ അനുഗ്രഹം ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.